കുമാര. വാവർ, ഉറ്റ മിത്രമായ നിങ്ങളുടെ അഭിപ്രായം അറിയാതെ ഏകപക്ഷീയമായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. ഞാനിപ്പോൾ എടുത്ത തീരുമാനം തികച്ചും ഉചിതമാണെന്ന് തന്നെയാണല്ലോ വാവറുടെ പക്ഷം. അതെ കുമാര, കുമാരനെടുക്കുന്ന ഏത് തീരുമാനവും ഉചിതമായിരിക്കുമെന്ന് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുടുംബമഹിമയും ദൈവഭയവുമുള്ള ദേവാനന്ദനോട് എല്ലാം തുറന്നു പറയണം. ദേവാനന്ദൻ, എന്താ സുഹൃത്തെ, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏതാനും നാളുകളെ ആകുന്നുള്ളൂ. ഇതിനകം പല വിലപ്പെട്ട അറിവുകളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്വകാര്യ ദുഃഖം ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഉത്തമ സുഹൃത്തായ നിങ്ങളിൽ നിന്നും ഒന്നും മറച്ചുവെക്കാൻ പാടില്ല. നിങ്ങളെ അറിയിക്കാത്ത ഒരു സത്യം തുറന്നു പറയുകയാണ്. നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആ സത്യം ഇതുവരെ മറച്ചുവെച്ചത്. ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവ് അയച്ച വെറും ഉദ്യോഗസ്ഥരല്ല. നാം പന്തള രാജകുമാരൻ മണികണ്ഠനാണ്. ഇദ്ദേഹം വാവർ. പന്തളത്തിന്റെ കിടാവിളക്കായ മണികണ്ഠകുമാരനോ? കുമാരൻ പകർന്ന് വിളിച്ചം നെഞ്ചേറ്റ് വാങ്ങിയ മഹാത്മാവായ വാവരു, പ്രണാമം, പ്രണാമം. എന്താണ് സുഹൃത്തെ, എന്തിനാണ് ഞങ്ങളെ വണങ്ങുന്നത്? പാഞ്ചജന്യ ദേശക്കാരൊക്കെയും പുണ്യാത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന മണികണ്ഠകുമാരൻ, ആരാധ്യനായ വാവർ, രണ്ടുപേരെയും ഒരുമിച്ച് മുന്നിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് ഈ ഞാൻ. നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കത, രാജ്യസ്നേഹം, രാജഭക്തി, വിശ്വാസം, അതിനൊക്കെ മുന്നിൽ ഞങ്ങൾ വെറും നിസാരന്മാരാണ് ദേവാനന്ദ. നിങ്ങളെ സുഹൃത്തായി കിട്ടിയ ഞങ്ങളാണ് ഭാഗ്യവാന്മാർ. ഞാൻ ദേവാനന്ദനെ ഒരു ദൗത്യമേൽപ്പിക്കുവാൻ പോവുകയാണ്. ഏത് ദൗത്യവും ഏറ്റെടുക്കാം. ശ്രീരാമന് മുന്നിൽ ആഞ്ജനേയനെ പോലെ, പാണ്ഡവർക്ക് മുന്നിൽ ശ്രീകൃഷ്ണനെ പോലെ, ദമയന്തിക്ക് മുന്നിൽ ഹംസത്തെ പോലെ, ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ അടിയൻ തയ്യാറായി നിൽക്കുന്നു. തിരുമനസേ, തിരുമനസേ എന്ന വിശേഷണം വേണ്ട, കുമാര എന്ന് വിളിച്ചാൽ മതി. എന്നെ വാവർ സാബ് എന്ന്. തമ്മിൽ വലിപ്പച്ചെറുപ്പമില്ലാത്ത സുഹൃത്തുക്കളാണ് നമ്മളെന്ന് മറക്കണ്ട. ശരി, നിങ്ങൾ കൊട്ടാരം വരെ പോകണം. ഈ സന്ദേശം മഹാരാജനെ ഏൽപ്പിക്കുക. മഹാരാജൻ തന്നയക്കുന്ന സന്ദേശം എന്നെ ഏൽപ്പിക്കുകയും വേണം. ശരി കുമാര. പാഞ്ചജന്യപുരത്തിന്റെ മോചനം വളരെ അകലെ എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. കുമാരൻ ഈ മണ്ണിൽ കാലുകുത്തിയതോടെ ഈ ദേശത്തിന്റെ മോചനം വളരെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു.
അമാവാസി നാളിൽ അർദ്ധരാത്രിയിൽ ഉഗ്രമൂർത്തി സ്ഥാനത്ത് വെളിച്ചപ്പാട് നടത്തുന്ന വിശേഷാൽ പൂജയുണ്ട്. ഇന്ന് അമാവാസിയാണല്ലോ, അർദ്ധരാത്രിയിൽ നമുക്ക് ഉഗ്രമൂർത്തി സ്ഥാനത്തേക്ക് പോകണം. വെളിച്ചപ്പാട് എന്താണ് ചെയ്യുന്നതെന്ന് രഹസ്യമായി നമുക്ക് നിരീക്ഷിക്കണം. നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ വെളിച്ചപ്പാട് പറഞ്ഞേച്ചിരിക്കുന്നു. എന്തിനാണ്? അറിഞ്ഞുകൂടാ, നമുക്ക് പോകാം. വെളിച്ചപ്പാടിന്റെ ഉഗ്രമൂർത്തി സ്ഥാനത്തെക്കുറിച്ചും ഉഗ്രമൂർത്തി ശക്തിയെക്കുറിച്ചും മാത്രമേ പ്രജകൾക്ക് പറയാനുള്ളൂ. ഉഗ്രമൂർത്തി ശക്തിയാൽ ഈ നാട് സ്വർഗമാവുമെന്നാണ് പ്രജകളുടെ വിശ്വാസം. ഞങ്ങളും അതേ വിശ്വാസക്കാരാണ്. അനന്തരാമൻ തമ്പുരാനേക്കാൾ ഞങ്ങൾക്ക് അഭികാമ്യനും മുഖ്യനും വെളിച്ചപ്പാട് തന്നെയാണ്. നിങ്ങൾ അന്യദേശക്കാരായതുകൊണ്ട് എന്നെ പോലെയുള്ള വിശിഷ്ട വ്യക്തികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. അല്ല, നിങ്ങള് സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമേ വിലക്കെടുക്കുന്നുള്ളൂ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തും ഞങ്ങൾ വിലക്കെടുക്കും. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം വിലക്കെടുക്കൂ? എടുക്കുമല്ലോ. ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതെ. എന്നാൽ വിലപിടിപ്പുള്ളൊരു വിഷ്ണു വിഗ്രഹം വിൽക്കാനുണ്ട്. 2 ലക്ഷം പണം വിലപിടിക്കും. 1 ലക്ഷം സ്വർണമാണെന്ന് തന്നാൽ വിഗ്രഹം നിങ്ങൾക്ക് തന്നേക്കാം. വില അല്പം കൂടുതലാണ്, എന്നാലും വാങ്ങിക്കോളാം. വിഗ്രഹം ഒന്ന് കാണണമല്ലോ. വിഗ്രഹം ഇപ്പൊ എന്റെ കയ്യിലില്ല, എന്റെ സുഹൃത്തിന്റെ പക്കല്. മുൻകൂറായി പണം തന്ന് കരാർ ഉറപ്പിച്ചാൽ വിഗ്രഹം തന്നേക്കാം. കൂട്ടിയിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹമാണോ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. മുൻകൂറായി പണം തരാനുണ്ടോ? ഉണ്ടല്ലോ.
10,000 സ്വർണ നാണയത്തിന്റെ കീഴുതന്നെ നൽകിയേക്കോ. ബാക്കി പണം വിഗ്രഹം കൈമാറുമ്പോൾ തന്നെ മതി. പിന്നൊരു കാര്യം, നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും വിഗ്രഹ കരാർ ഉറപ്പിച്ചതും ഒരു കാരണവശാലും അനന്തരാമൻ തമ്പുരാൻ അറിയരുത്. ഇല്ല, ഞങ്ങൾ ആരോടും പറയില്ല. അല്ല, വെളിച്ചപ്പാടും തമ്പുരാനും തമ്മിൽ ഒരു മനസ്സും ഇരു ശരീരമാണല്ലോ. പിന്നെന്താ വിഗ്രഹ വ്യാപാരം മാത്രം തമ്പുരാനെ ഒളിക്കുന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാലും അന്യദേശക്കാരും വിശ്വസ്തരുമായതുകൊണ്ട് നിങ്ങളോട് പറയാം, എനിക്ക് തമ്പുരാനേക്കാൾ വലിയ ധനികനാകണം, ഈ നാടിന്റെ നാഥനാകണം, നാട്ടുരാജാവാകണം, സർവാധിപതിയാകണം. എന്താ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടോ? അല്ല, അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ? സർവാധികാരിയാകാൻ എന്തുകൊണ്ടും തമ്പുരാനേക്കാൾ യോഗ്യത വെളിച്ചപ്പാടിനാണ്. ഞങ്ങൾ ഈ നാട്ടിലുള്ളിടത്തോളം കാലം വെളിച്ചപ്പാടിന്റെ ഈ ഗൂഢമായ ലക്ഷ്യത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. മതി, ധാരാളം മതി. എത്രയും പെട്ടെന്ന് ബാക്കി പണം തന്നിട്ട് വിഗ്രഹം ഏറ്റുവാങ്ങിയിരിക്കണം. ആയിക്കോട്ടെ, എല്ലാം നടക്കേണ്ടതായ രീതിയിൽ തന്നെ നടന്നിരിക്കും. ഇപ്പോഴാണ് ഈ നാടിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമായത്. തമ്പുരാന്റെയും വെളിച്ചപ്പാടിന്റെയും കൈപ്പിടിയിലാണ് ഈ ഗ്രാമത്തിലെ പ്രജകൾ മുഴുവനും. ബഹുസഖ്യത്തിലായിരുന്നു വെളിച്ചപ്പാടും തമ്പുരാനും. ഇപ്പോൾ വെളിച്ചപ്പാടിന് വേറിട്ടൊരു ചിന്തയായി, തമ്പുരാൻ അറിയാതെ വിഗ്രഹം വിറ്റ് പണം സ്വന്തമാക്കണമെന്ന്. തമ്പുരാൻ അടച്ചുപൂട്ടിയ വിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹമായിരിക്കുമോ വെളിച്ചപ്പാട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? ആണെന്ന് സ്പഷ്ടമാണല്ലോ വാവരെ. വിഗ്രഹം വിറ്റ് വലിയൊരു സംഖ്യ സ്വന്തമാക്കണമെന്ന ദുഷ്ടലക്ഷ്യത്തോടെയാണല്ലോ ക്ഷേത്രം അടച്ചു പൂട്ടണമെന്ന് വെളിച്ചപ്പാട് തുള്ളി പറഞ്ഞത്. കഷ്ടം, പണം കൊയ്തെടുക്കാൻ വേണ്ടി ഈശ്വരനെ പോലും വിൽപ്പന ചരക്കാക്കുന്ന മനുഷ്യർ. കൊള്ളക്കാരനായിരുന്ന വാവർക്ക് കൊള്ളയടിക്കലിന്റെ വേറിട്ടൊരു മുഖം കാണാൻ കഴിഞ്ഞില്ലേ? ഞാൻ കൊള്ളയടിച്ചിരുന്നത് എന്റെ വിശ്വസ്തരെ ഒളിച്ചും മറച്ചൊന്നുമല്ല. ഇവിടെ തമ്പുരാന് വളരെ വിശ്വസ്തനായ വെളിച്ചപ്പാട് തമ്പുരാനെ ചതിച്ചുകൊണ്ടല്ലേ കൊള്ള നടത്തുന്നത്. കൊള്ളയടിക്കലിനും വേണ്ടേ കുമാര ഒരു സത്യസന്ധത. തമ്പുരാനും വെളിച്ചപ്പാടും തമ്മിൽ മാരകമായി തെറ്റിയെങ്കിൽ മാത്രമേ ഈ നാടിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയൂ. എന്തായാലും ഇന്ന് അമാവാസിയല്ലേ, വെളിച്ചപ്പാടിന്റെ പൂജയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഇന്ന് രാത്രി ഉഗ്രമൂർത്തി സ്ഥാനത്ത് നാം പോയിരിക്കണം. അങ്ങനെയാകട്ടെ.
സന്ദേശവുമായി പോയ ദേവാനന്ദൻ ഇപ്പോൾ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടാവുമോ? ആ, എത്തിയിട്ടുണ്ടാകും. കുമാരൻ എന്താ ആലോചിക്കുന്നത്? വെളിച്ചപ്പാടിന്റെ ഉഗ്രമൂർത്തി സ്ഥാനത്തെ പൂജയെക്കുറിച്ച് തന്നെ. വെളിച്ചപ്പാടിന്റെ മന്ത്രത്തിന് ലിപികളില്ല, ചില ശബ്ദങ്ങളെയുള്ളൂ. അർച്ചിക്കുന്നത് പൂക്കളും ചന്ദനവും ജലവുമൊന്നുമല്ല, ഏതോ മൃഗത്തിന്റെ രക്തവും മദ്യവും ഗോമൂത്രവും ഒക്കെയാണ്. ഓരോ തവണ അർച്ചന നടത്തുമ്പോഴും അയാളിൽ നിന്ന് ഒരു ചുവന്ന വെളിച്ചം പ്രസരിച്ച് ഉഗ്രമൂർത്തി ശിലയിൽ പതിക്കുന്നുണ്ടല്ലോ, അതിന്റെ പൊരുളെന്താണ് കുമാര? അയാളുടെ അരയിൽ എന്തോ ഒരു വസ്തു തിരികെ വച്ചിട്ടുണ്ട്. മന്ത്രശക്തി കൊണ്ട് അതിൽ നിന്നും ചുവന്ന പ്രകാശമുണ്ടാകുന്നു. ആ പ്രകാശം ഉഗ്രമൂർത്തി ശിലയിൽ പതിച്ച് ശിലാശക്തിയെ കൂടുതൽ ഉജ്ജ്വലമാക്കിക്കൊണ്ടിരിക്കുന്നു. പല ദേശത്തും പല ജാതിയിലും മതത്തിലും പെട്ട കർമ്മികളെയും മന്ത്രവാദികളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വെളിച്ചപ്പാടിനെ പോലെ ദുരൂഹത നിറഞ്ഞൊരു ആഭിചാര കർമ്മിയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇയാളുടെ ശക്തിയെ കീഴടക്കിയാൽ മാത്രമേ ക്ഷേത്രം തുറക്കാൻ കഴിയൂ. എന്തായാലും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം തീരെ നിസ്സാരമല്ല. കാര്യമായ ചിന്തയും കണ്ടെത്തലുമൊക്കെ ഉണ്ടാകണം. മണികണ്ഠനെ തകർക്കാനുള്ള അതിനിർണായകമായൊരു പദ്ധതിയാണ് ഞാൻ ഏൽപ്പിച്ചു വിടുന്നത്. പാളിപ്പോകരുത്.